എന്താണ് അബാക്കസ്? എന്തിനാണ് ഈ അബാക്കസ് കുട്ടികൾ ഉപയോഗിക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള അവർക്ക് കിട്ടുന്ന മെച്ചം, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൈ നെയിം ഈസ് ജോസ്ഫി. ഐ വെൽക്കം യു ഓൾ ടു വാച്ച് മൈ വീഡിയോ. ഇനി എന്താണ് അബാക്കസ് എന്ന് നോക്കാം. കണക്ക് കൂട്ടുന്നതിനായി ഉപയോഗിച്ചിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉപകരണമാണ് ഈ അബാക്കസ്. ഇത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വ്യാപാരികളാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അവിടെ അവർ ഈ ഇതിന്റെ ഉപയോഗത്തിൽ വളരെ കീർത്തി കേട്ടവരുമായിരുന്നു. പിന്നീടിത് മെസപ്പൊട്ടേമിയ, ഗ്രീസ്, റോം, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ജപ്പാൻ, ചൈന രാജ്യങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു, ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. ഇനി എന്താണ് ഈ അബാക്കസ്? നമ്മുടെ ഇന്നത്തെ ഇവിടെയുള്ള അതിന്റെ പ്രസക്തി എന്താണ്? കുട്ടികൾ സാധാരണയായി ഇങ്ങനെയൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് അബാക്കസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ അബാക്കസ് എന്ന് നോക്കുന്നത്? കണക്ക് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഗുണിക്കുന്നതിനും ഹരിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ അബാക്കസ് ഉപയോഗിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ബ്രെയിൻ ഡെവലപ്മെന്റ് എക്സസൈസാണ്. എങ്ങനെയാണിത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്? രണ്ട് കൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടൂള് കുട്ടികൾ ഉപയോഗിക്കുന്നത്. രണ്ട് കൈകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ബ്രെയിനിന്റെ രണ്ടു വശങ്ങൾ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ, അത് സ്റ്റിമുലേറ്റ് ആവുകയും കുട്ടികൾ കൂടുതൽ ബ്രെയിൻ പവർ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഒരു ബ്രെയിൻ എക്സസൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുഭാഗങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിനിന്റെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇത് കണക്കിൽ മോശമായ കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ടൂളല്ല, അല്ലെങ്കിൽ ഒരു പഠന വിഷയമല്ല ഈ അബാക്കസ്. ഇത് പ്രീ മാത്സ് ഉപയോഗിക്കുന്നുണ്ട്. മാത്സ് അതിന് മാത്സിൻ്റെ പ്രാവീണ്യം കൂടാൻ ഇത് സഹായിക്കുമെങ്കിലും ഇത് ബ്രെയിനിന്റെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് സാധ്യമാക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ? അവരുടെ കോൺസെൻട്രേഷൻ കൂടും, അതുപോലെ ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. ഈ എക്സസൈസിലൂടെ ഡോപ്പമിൻ്റെ അളവ് ഒരു പരിധിവരെ കൂടുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം അതിലൂടെ അവരുടെ മെമ്മറി കൂടാൻ സാധിക്കും, പിന്നെ സ്പീഡ് ആൻഡ് ആക്യുറസി ഉണ്ടാവും, അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കോൺസെൻട്രേഷൻ നന്നായിട്ടുണ്ടാവും, സ്ട്രെസ് റിലീഫ് അവർക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊരു ഒരു അടക്കവും ഇരുത്തവും ഒക്കെ വരാൻ ഇത് ഈ ഒരു ഉപകരണത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഇത് ചിട്ടയോടെ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ബ്രെയിൻ എക്സസൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു റെഗുലാരിറ്റി ഉണ്ടാവണം. റെഗുലറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഫലം ലഭിക്കുക. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് അങ്ങനെയല്ല. നമ്മൾ നാല് ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാവില്ല എന്നതുപോലെ തന്നെ ഇതൊരു ബ്രെയിൻ എക്സസൈസ് ആണ് എന്ന് കരുതിക്കൊണ്ട് വേണം ഈ ഒരു പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ. റെഗുലറായിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്താൽ ഈ കുട്ടികളിൽ വലിയ മാറ്റം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സാധാരണ പഠനങ്ങൾ, ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ പറയുന്നത് 4 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നതെന്നാണ്. ഈ കാലഘട്ടത്തിലാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ ബ്രെയിൻ എക്സസൈസ് ചെയ്യിക്കുന്നത്. ഈ ബ്രെയിൻ എക്സസൈസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കണക്കിലുള്ള പ്രാവീണ്യം കൂടും, അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളിലും അവർ പഠിക്കാൻ കൂടുതൽ മിടുക്കരാകുകയും ചെയ്യും. കാരണം ഇത് ബ്രെയിനിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് സാധ്യമാക്കുന്നത്. ഇത് വളരെ ലളിതമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെ ലളിതമായി ഉപയോഗിക്കാം എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.